പാലക്കാട് ജില്ലയിൽ കഞ്ചാവ് കടത്തും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ കടത്തും വർദ്ധിക്കുന്നതായി എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം. ലഹരി കടത്തിയതിന് പാലക്കാട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം രജിസ്റ്റർ ചെയ്ത 23 കേസുകളാണ്. അറസ്റ്റിലായത് 28 പേരും. ദിവസേന 2-3 കേസുകൾ, കൂടുതലും കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും കടത്തുന്നത്. പാലക്കാടൻ അതിർത്തി വഴി സംസ്ഥാനത്തിനകത്തേക്ക് പ്രത്യേകിച്ച് മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി കടത്ത് നിർബാധം തുടരുന്നുവെന്നാണ് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം നൽകുന്ന വിവരം. 2016 ഫെബ്രുവരി മാസത്തെ മാത്രം കണക്കെടുത്താൽ 23 കേസുകൾ, അറസ്റ്റിലായത് 28 പേർ. പ്രതികൾ കൂടുതലും തൃശൂർ, ചാവക്കാട്, കൊടുങ്ങല്ലൂർ സ്വദേശികൾ. പിടിച്ചെടുത്തത് 35.5 കിലോ കഞ്ചാവും 6 ലിറ്റർ ഹാഷിഷ് ഓയിലും പാക്കറ്റ് കണക്കിന് പാൻമസാലയും. ഹാൻസ്, പാൻമസാല പോലുള്ള പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും വ്യാപകമായിട്ട് പാലക്കാട് വഴിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ, കഴിഞ്ഞ മാസം 23 കേസുകളായിട്ട് പാലക്കാട് എക്സൈസ് 35.5 കിലോ കഞ്ചാവും 45,000 പാക്കറ്റ് പാൻമസാലയും പിടിച്ചു കഴിഞ്ഞു. രണ്ട് വാഹനങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിസ്സാര വിലയ്ക്കാണ് ഈ സാധനം തമിഴ്നാട്ടിൽ കിട്ടുന്നത്. കഞ്ചാവാണെങ്കിൽ 5,000-6,000 രൂപയ്ക്ക് കിട്ടുന്ന കഞ്ചാവാണ് ഇവിടെ കേരളത്തിൽ 35,000-38,000 രൂപയ്ക്ക് ഒരു കിലോയിന് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഹാൻസ് പാൻമസാല പോലുള്ള സാധനങ്ങൾ കോയമ്പത്തൂർ 3-4 രൂപയ്ക്ക് കിട്ടുന്ന ഈ സാധനമാണ് ഇവിടെ പാലക്കാടും തൃശ്ശൂരും എറണാകുളത്തും 40,000-50,000 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളും കേരളത്തിലെ വിദ്യാർത്ഥികളും യുവാക്കളുമാണ്. വരും ദിവസങ്ങളിലും ഇത്തരം പരിശോധന ഞങ്ങൾ കർശനമാക്കുന്നു. അന്തർ സംസ്ഥാന ബസ്സുകളിൽ നടത്തുന്ന പരിശോധനയിലാണ് കൂടുതലും കഞ്ചാവ് പിടിക്കുന്നത്. 2 കിലോ കഞ്ചാവുമായി കോയമ്പത്തൂർ സ്വദേശി യൂസഫ്, അസനാർ എന്നിവരാണ് ഇന്ന് എക്സൈസിന്റെ വലയിലായത്. ബംഗാൾ സ്വദേശി ദേവിഷ, കോയമ്പത്തൂർ സ്വദേശി ജൈനലബ്ദീൻ എന്നിവരെ നിരോധിത പുകയില ഉൽപ്പന്നവുമായും പിടികൂടി. വർഷാവർഷം പിടികൂടുന്ന കഞ്ചാവിന്റെ കണക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കടത്തിന്റെ വ്യാപ്തി വലുതാക്കുന്നു. വാഹന പരിശോധനകൾ ശക്തമെങ്കിലും അതിർത്തി കടന്നുള്ള കഞ്ചാവിന്റെ ഒഴുക്കിന് കുറവൊന്നുമില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.